പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30:20. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും നിന്റെ ഉപദേഷ്ടാവ് ഇനി മറിഞ്ഞിരിക്കുകയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു എന്ന് പിറകിൽ നിന്ന് ഒരു വാക്ക് കേൾക്കും. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നിരാശയുടെ ഇരുട്ടിൽ നിന്ന് പ്രത്യാശയുടെയും നേട്ടത്തിന്റെയും പകൽ വെളിച്ചത്തിലേക്ക് ഒരു തിരിച്ചറിവിന്റെ ദൂരമേ ഉള്ളൂ എന്ന് പറയാറുണ്ട്. ശൂന്യമാക്കപ്പെട്ട വലയും ഒഴിഞ്ഞ പടവും പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ജീവിത അനുഭവങ്ങളാണ്. നിരാശയോടെ ആയിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതമാകുന്ന പടകിനെ തമ്പുരാന്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കുവാനായിട്ട് നാം തയ്യാറാണ് എങ്കിൽ ഒഴിഞ്ഞ പടകിനെ ശൂന്യമാക്കപ്പെട്ട വലയെ നിറയ്ക്കുവാൻ കഴിവുള്ള കർത്താവ് നമ്മുടെ ഒപ്പമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 5 ആരംഭിക്കുന്നത് അത്തരമൊരു സംഭവത്തിൽ കൂടിയാണ്. മത്സ്യബന്ധനത്തിൽ പാരമ്പര്യമുള്ള അതിൽ വൈദഗ്ധ്യമുള്ള ചെറുപ്പക്കാരനായ പത്രോസ്, ഊർജസ്വലനായ പത്രോസ് അന്നത്തെ ദിവസം നിരാശയുടെ അനുഭവത്തിലാണ്. കാരണം എന്താണ്? കഴിഞ്ഞ രാത്രിയിൽ നന്നായി അധ്വാനിച്ചു, പക്ഷേ ആ അധ്വാനത്തിന് ഫലമുണ്ടായില്ല. ആ ഒരു മനോവിഷമത്തോടെ അതിരാവിലെ വലയും പടകുകളുമൊക്കെ കഴുകുകയാണ്. അപ്പോഴാണ് കർത്താവ് അവിടേക്ക് നടന്നു വരുന്നത്. അല്പം കൂടി നീക്കി പടക് മാറ്റിയിടുവാനായിട്ട് കൽപ്പിക്കുന്നു. മറ്റൊന്നും ആലോചിച്ചില്ല. കർത്താവിന്റെ വാക്കുകൾക്ക് പടകിനെ നീക്കി അനുസരണയോടെ നിൽക്കുന്ന ഒരു പത്രോസിനെ നമുക്കവിടെ കാണുവാൻ കഴിയും. ഗലീല കടലിന്റെ ഓരോ ഓളങ്ങളെയും നന്നായി തിരിച്ചറിയുവാൻ കഴിവുള്ള, എവിടെ എപ്പോൾ എങ്ങനെ മീൻ കിട്ടുമെന്ന് അഗാധമായി അത് അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു പത്രോസ്. പക്ഷേ അന്ന് പത്രോസിന് ശൂന്യമായ വലയും ഒഴിഞ്ഞ പടകവുമായി കടലിൽ നിന്ന് കരയിലേക്ക് യാത്ര തിരിക്കേണ്ടി വന്നു. ജീവിതത്തിൽ ഇതുപോലെ എത്രയെത്ര തകർക്കപ്പെട്ട അനുഭവങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോഴൊക്കെ നാം എന്താണ് ചെയ്തിട്ടുള്ളത്? മനുഷ്യരിലാണോ ആശ്രയിച്ചത്? ദൈവത്തിങ്കൽ ആണോ ആശ്രയിച്ചത്? നമ്മുടെ ആശ്രയം ദൈവത്തിങ്കൽ മാത്രമായിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അതെ, ദൈവം പ്രവർത്തിക്കുവാനായിട്ട് ആരംഭിക്കുന്നത് മനുഷ്യന്റെ എല്ലാ കഴിവുകളും അവസാനിക്കുന്ന ഇടത്താണ്. മനുഷ്യൻ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന ഇടത്താണ് കർത്താവ് ആരംഭിക്കുന്നത്. അവൻ പ്രവർത്തിക്കുന്നത് ഒരിക്കലും നേരത്തെ ആവുകയില്ല, താമസിക്കുകയുമില്ല. പക്ഷേ കൃത്യസമയത്ത് പ്രവർത്തിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. അതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. യേശു പറഞ്ഞതനുസരിച്ച് സ്വന്തം പടക് നാഥന്റെ ഇഷ്ടത്തിനു വേണ്ടി വിട്ടുകൊടുത്തു. ആ പടക് നാഥനെ ഏൽപ്പിച്ച സമയം മുതൽ അവന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, തമ്പുരാനു വേണ്ടി നമ്മുടെ ജീവിതമാകുന്ന പടകിനെ ഒന്ന് വിട്ടുകൊടുക്കുവാൻ തയ്യാറാണോ? എങ്കിൽ നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിലെ നടന്നുകൊള്ളുവിൻ എന്ന ഒരു വാക്ക് നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. അത് കർത്താവിന്റെ വാക്കുകളാണ്. ആ വാക്കുകൾക്ക് നമുക്ക് അനുസരണയോടെ നിന്നുകൊടുക്കാം. നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ ചിലപ്പോൾ പിഴച്ചെന്ന് വരാം. ഇനി എന്ത് എന്ന് ആലോചിച്ച് ഭാരപ്പെട്ടിരിക്കുകയാകാം. നമ്മുടെ ജീവിതമാകുന്ന പടക് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, ധൈര്യത്തോടെ നമുക്ക് കാത്തു നിൽക്കാം. തമ്പുരാന്റെ സമയത്തിനു വേണ്ടി നമുക്ക് ഒരുക്കത്തോടെ ആയിരിക്കാം. ഈ പുതിയ ദിവസം അതിനുവേണ്ടി തന്നെ നമ്മെ തന്നെ ഒരുക്കിയെടുക്കാം. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരനുഗ്രഹത്തിന്റെ ദിനമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.